കേന്ദ്രമന്ത്രി നാരായൺ റാണെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരായ പരാമർശത്തിലാണ് നടപടി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് റാണിയുടെ അഭിഭാഷകർ അറിയിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായുള്ളത്. ബൽറാം നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതൊക്കെ തള്ളിക്കൊണ്ട് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണോ പോലീസ്? മഹാരാഷ്ട്ര സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള മറ്റൊരു ഏറ്റുമുട്ടൽ, അതോടൊപ്പം തന്നെ ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള മറ്റൊരു പോർമുഖവുമാണ് ഇതോടുകൂടി തുറന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി നാരായൺ റാണയെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാസിക് പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ കൊങ്കൺ മേഖലയിൽ ജൻ ആശീർവാദ് യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നാരായൺ റാണെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണ് വിവാദമായത്. അതായത്, സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം മറന്നുപോയ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയെ താൻ മർദ്ദിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ഇതിനെതിരെ ശിവസേന നേതാക്കൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. നിരവധി FIR കൾ ഈ പരാമർശത്തിനെതിരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യ FIR രജിസ്റ്റർ ചെയ്തത് നാസിക്കിലാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നാസിക് പോലീസ് ഈ ജന ആശീർവാദ് യാത്ര നടക്കുന്ന കൊങ്കൺ മേഖലയിലേക്ക് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പായി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള സംഘർഷം മുംബൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. നാരായൺ റാണയുടെ വസതിയിലേക്ക് ശിവസേന പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. കരിങ്കൊടികൾ ഉയർത്തിക്കൊണ്ട് മാർച്ച് നടത്തിയിരുന്നു. തുടർന്ന് BJP പ്രവർത്തകർ അത് തടയാൻ ശ്രമിക്കുകയും ഇത് സംഘർഷഭരിതമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടു. ഇത്തരത്തിൽ പലയിടങ്ങളിലും സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നാരായൺ റാണയെ മഹാരാഷ്ട്ര പോലീസ് നാസിക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിരായ FIR കൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നാരായൺ റാണയുടെ അഭിഭാഷകൻ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അല്ലാത്ത പക്ഷം ഈ അദ്ദേഹത്തിന് അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി ജാമ്യം അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. അതിനിടെയാണ് ഇപ്പോൾ നാടകീയമായി നാസിക് പോലീസ് കേന്ദ്രമന്ത്രി നാരായൺ റാണയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശരി, ഉദ്ധവ് താക്കറെക്കെതിരായ മോശം പരാമർശത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നാരായൺ റാണയെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.